കൈ വന്ന് പെട്ടതായിരുന്നു. എന്തൊരു പാച്ചിലാണ് പായണത്. ഓർമ്മിപ്പിക്കലില്ല നിന്നെ കൊണ്ട് ഈ 10,000 ഒരുമിച്ച് തരാൻ പറ്റുന്നു എനിക്കൊരു ഉറപ്പുമില്ല. മാത്രമല്ല നിന്നെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ത്രാണി എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒരു ധാരണയിലെത്താം. നീ തരാനുള്ള 10,000 രൂപയെന്ന് 5,000 രൂപ ഞാനങ്ങോട്ട് മറന്നു. എന്തു പറയുന്നു? എന്നാ പിന്നെ ആ കണക്ക് ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം. ബാക്കി 5,000 രൂപ ഞാനും അങ്ങ് മറന്നേക്കാം. എങ്ങനെയുണ്ട്? ഓക്കേ. അല്ല ഇല്ല ഓക്കേ. അത്ര ഉള്ളു കാര്യം. 10 രൂപയ്ക്കാണ് ഇത്ര തിരക്കിട്ട്. എന്നാ പിടി? എന്താ ലോല കാര്യം? ഞാൻ ലേറ്റ തിരക്കൊണ്ട് തിരക്കൊണ്ടതുകൊണ്ടാ എനിക്ക് തിരക്കായിക്കോട്ടെ. ഒരു 10 രൂപ 10 രൂപ പണ്ടാണ് അവന്റെ ലാഗ. 10 രൂപ ഉണ്ടായിരുന്നുള്ളു. ഹായ് ജൂലി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ? സുഖം തന്നെ. ജൂലിക്ക് എന്ത് സഹായം വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാൻ മറക്കരുത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എക്സ്ക്യൂസ് മീ ജൂലി, ഒരു 10 രൂപ തരും. അത്രയുള്ളോ? പിടിച്ചോ. ബൈ. ലോണ്ട, എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് ചോദിക്ക, നിങ്ങൾ രാവിലെ തൊട്ട് കണ്ടവരോടൊക്കെ 10 രൂപ വെച്ച് തെണ്ടുന്നുണ്ട്, എന്താ കാര്യം? അതെനിക്ക് 200 രൂപ അത്യാവശ്യം ഉണ്ടെന്നേ. ലോണിന് 200 രൂപ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. ഇങ്ങനെ തെണ്ടേണ്ട കാര്യമുണ്ടോ? ഞാൻ തരിയല്ലേ? തരും, അതെനിക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കാത്തെ. 200 രൂപ നിന്റെ ഒരുമിച്ച് വാങ്ങിച്ചാ ഞാൻ തിരിച്ചു തരണ്ടേ? 10 രൂപ വെച്ച് ഇങ്ങനെ പലരേന്ന് മേടിച്ചാ പിന്നെ ആരും തിരിച്ചു ചോദിക്കത്തില്ലല്ലോ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിന് നമ്മുടെ ട്രൂപ്പിന്റെ ഗാനമേള കലക്കണം, അടിച്ചു പൊളിക്കണം. അടിയും പൊളിയൊക്കെ നാട്ടുകാരല്ലേ. അയ്യോ, ഈ ഡ്രംസ് വായിക്കുന്ന വന്നില്ലേ? ഇല്ലാന്നേ. സ്റ്റേജിൽ നിന്ന് ഡ്രംസ് എല്ലാം വാരിക്കൂട്ടി ഓടാൻ വലിയ പാടാണെന്ന് പറഞ്ഞ അവൻ ഇങ്ങോട്ട് എത്തിയില്ല. അതിന് റിഹേഴ്സലിന് വരാനോ? ഷോയ്ക്ക് വന്നില്ലെങ്കിലും അനൗൺസ്മെന്റ് തുടങ്ങാം. വേഗം നിറഞ്ഞ നാട്ടുകാരെ, നാദസ്വരം ഓർക്കസ്ട്രയുടെ ഗാനമേള ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള ഭക്തികാരത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ആദ്യ ഗാനം പാടുന്നു ഞങ്ങളുടെ അനുഗ്രഹീത കലാകാരൻ ലോലൻ. നമ്മുടെ രാധിക അതിലേ പോയപ്പോ ഞാൻ അങ്ങ് മറന്നു. എന്റെ പൊന്നു ലോല, ഭക്തിഗാനം പാട്. അതെ, ചുമ്മാ തല്ലി കൊള്ളിക്കാൻ നടക്കുന്നു. കല്ലെറിയല്ലേ. ശരിയാവൂലട്ടാ, ഇങ്ങനെയാണോ ഈശ്വരനെ സ്തുതിച്ചോണ്ട് ഭക്തിഗാനം പാടുന്നത്? ഇത് ഈശ്വരനെ സ്തുതിച്ചോണ്ട് പാടിയതല്ല, ഓഡിയൻസിനോട് നമുക്കുള്ള ഒരു അപേക്ഷയാണ്. എന്താ അപേക്ഷ? കല്ലെറിയരുതെന്ന്. ദേ ഇങ്ങോട്ട് വന്നേ, ഞാൻ പാടാം. ആരോ പാടും? ഒന്ന് പിച്ച് നോക്കിക്കോളെ. എന്താ ഒരു ഷൂ അതിന്റെ ഇടയിൽ ഇങ്ങനെ എന്നെ പിച്ചു വന്നേ? എന്താ ലോല ഇത്? അവളാ പറഞ്ഞ ഒന്ന് പിച്ചേക്കണേന്ന്. എന്റെ പൊന്നു ലോല, പിച്ചെന്ന് പറഞ്ഞ ശ്രുതി. 1, 2, 3, 4. നിത്യ വിശുദ്ധയാം കന്യാ മറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. കാറ്റു നിലച്ചോകോടും കാറ്റു വന്നെങ്കിൽ ഗാനമേള നിർത്തിയേ. എന്റെ പൊന്നില്ലല്ലേ, എന്താ ഈ പാടി വെക്കുന്നേ? എടോ, ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? എന്നാ കാര്യം? രക്ഷപ്പെടാനുള്ള കാര്യമല്ലേ? എന്നാ രക്ഷപ്പെടാനാ? മഴയോ കൊടുങ്കാറ്റോ വന്നാ പിന്നെ ഗാനമേള നിർത്താലോ. ദേ ഒരാള് വരുന്നുണ്ട്, ചിലപ്പോ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും. എന്റെ പൊന്നിലോ അല്ല, ദൈവത്തെ ഓർത്ത് പാടല്ലേ, ഉള്ള ബുക്കിംഗ് പോകും. ശരിയാ, ശരിയാ. എക്സ്ക്യൂസ് മീ, ഇതാണോ മറ്റേ ഗാനമേള? ഗാനമേള ട്രൂപ്പ്. അതെ അതെ. ഇതിന്റെ മാനേജർ വൺ മിസ്റ്റർ കോലൻ. കോലനല്ലേ? ലോലൻ. വരൂ വരൂ. അപ്പൊ എന്നെ മനസ്സിലായല്ലോ. മനസ്സിലായി. ഏതാണ്?
കഴിഞ്ഞ ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു ഡംബീസ് കാണിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ അടുത്ത അമ്പലത്തില് ഒരു ഗാനമേള ഞാൻ സ്പോൺസർ ചെയ്തായിരുന്നു. അതിന് വന്നല്ല പിന്നെ ഞാൻ അതിന്റെ ഫുൾ എമൗണ്ട് അങ്ങോട്ട് തരാൻ വന്നായിരുന്നു. ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് ഒരാൾ തരുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് എത്തിയിരിക്കും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എത്തണം. നിങ്ങൾ കഴിഞ്ഞ മാസം അതിന്റെ അപ്പുറത്ത് ഒരു പരിപാടി നടത്താൻ വന്നത് ഞങ്ങൾ നടത്തിയതാ. അതിന്റെ സ്പോൺസറെ ബസ് സ്റ്റോപ്പിലിട്ട് പട്ടീനെ തള്ള പോലെ തല്ലിക്കൊന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്റെ നാട്ടുകാർ എന്നോട് പറയാ, നീ എങ്ങാനും അവരെവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാ നിന്നെ അതുപോലെ തല്ലിക്കൊന്ന് കളയുന്നു. പൈസ 20,000 രൂപ പോയാലും എനിക്ക് എന്റെ ജീവനാ വലുത്. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കി കളയല്ലേ. ഇന്നലെ പരിചയപ്പെട്ട റീനയ്ക്ക് ചെലവ് ചെയ്യാൻ ഇത് മതിയാവും. അങ്ങനെ എന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒരു കൂട്ടുകാരി കൂടിയായി റീന. ഫോണ്. ഹലോ. ഹലോ ലോണാ, ഇത് ഞാനാ ചിന്നു. ചിന്നു, ലോണിൽ നിന്ന് എവിടെയാ? ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വഴിയിലാ, റോഡിന്റെ അവിടെയാ. ലോണിന് അവിടെ നിന്നോ? എനിക്ക് അത്യാവശ്യമായിട്ട് ലോണിനെ കാണണം. അതെന്തിനാ? എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ട് ലോണ. എന്റെ കയ്യിൽ കാശില്ല. അങ്ങനെ പറയരുത് ലോണ. ദേ ഞാൻ വന്നു കഴിഞ്ഞു, ഞാൻ വരുവാട്ടോ. ഈ കാശ് ചിന്നു കൊണ്ട് പോയാ പിന്നെ ഞാൻ റീനയോട് എന്ത് പറയും? മോശമല്ലേ. നല്ല അടിപൊളി ഒരു ചുരിദാർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ലോണിന് എനിക്കത് മേടിച്ചു തരണം. വെറും 1,000 രൂപയുള്ള അതിന്റെ വില. അയ്യോ അങ്ങനെ പറയരുത്, ലോണല്ലാതെ വേറെ എനിക്ക് ആരാ മേടിച്ചു തരാനുള്ളത്? എന്റെ കാശില്ലാത്തോണ്ടാ. ഞാൻ ആ ചുരിദാറിന് നടക്കുമ്പോ എന്റെ കൂട്ടുകാരെ ചോദിക്കുമ്പോ എനിക്ക് പറയാലോ ലോണ മേടിച്ചെന്ന്. അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? ലോണിന്. അത് പിന്നീട്. അതിനേക്കാൾ നല്ലതൊരെണ്ണം മേടിക്കാം. ഇപ്പൊ എന്റെ കാശില്ലാഞ്ഞിട്ടാന്നേ കണ്ടില്ലേ? കിന്നാരൻ പറയുമ്പോ മാത്രം എന്നോട് സ്നേഹമുള്ളൂ, അല്ലാതെ എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്നാ സുഗുണ ഓടുന്നേ? ഓർഡർ കൊടുക്കാൻ പോവാ. എന്നാത്തിനാ? ചാക്കോ സാറ് ജോലിട്ട് ആ ഓർഡർ കൊടുക്കാൻ പോവാ. രക്ഷപ്പെട്ടു, എത്ര കാലം കൊണ്ട് കാത്തിരുന്നതാ. പാവം, നല്ല പ്രായത്തിന് ജോലി കിട്ടിയല്ലോ. അയ്യോ എന്റെ പേഴ്സ്. പിന്നെ എന്താ സുഗുണ ഓടുന്നേ? ഓർഡർ കൊടുക്കാൻ പോവാ. ഓർഡർ കൊടുത്തില്ലേ? ആ ഓർഡർ കൊടുത്ത് പെട്ടിക്ക് ഓർഡർ കൊടുക്കാൻ പോവാ. ചാക്കോ സാറ് തട്ടിപ്പോയി. അതിന് ജോലി കിട്ടിയ സന്തോഷം കൊണ്ടാണോ? പ്രായമുള്ള ആളല്ലേ. ശരിയാ, നല്ല പ്രായമുള്ള ആളല്ലേ, സന്തോഷം വന്നില്ലെങ്കിലും തട്ടിപ്പോവും. അയ്യോ എന്റെ പേഴ്സ് ഇവിടെ. ലോണിന് എന്തെടുക്കുക? അമ്മയ്ക്ക് വാദം. കുറച്ച് പുല്ല് പറിക്കുക, അല്ല മരുന്ന് പറിക്കുക. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? ഞാൻ ലോണായിട്ട് വഴക്കിട്ട് എപ്പ പോയാലും എനിക്ക് നല്ല കാലമാണ്. ഞാൻ ലോണായിട്ട് വഴക്കിട്ട് ഇതുവഴി പോയപ്പോഴേ എനിക്ക് ഇവിടെ കിടന്നൊരു പേഴ്സ് കിട്ടി. ഒരു കറുത്ത പൈസയാണോ? എന്നിട്ട് അതില് 1,000 രൂപയും ഉണ്ടായിരുന്നു. എന്നിട്ടാ പൈസ എന്ത്? ആ രൂപയ്ക്കല്ലേ ഈ ചുരിദാർ മേടിച്ചത്. എന്നാ ഈ മാരേജ് ബ്യൂറോ തുടങ്ങിയത്? എടാ എന്റെ കല്യാണമോ നടക്കുന്നില്ല, എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിന് കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി. അത് ശരിയാ, മറ്റുള്ളവരുടെ കല്യാണം കണ്ട് നിനക്ക് സന്തോഷിക്കാം. അത് പോട്ടെ, എനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരാം. നീ എന്നാടാ വിചാരിച്ച ഈ ലോറൻസ് മാരേജ് ബ്യൂറോയുടെ പണി അതാണെന്നോ? അതല്ലേ, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരാം. കല്യാണം കഴിക്കാൻ നിനക്ക് അല്ലേ? ഈ ജന്മത്ത് നടക്കത്തില്ല. അതിന് ലോലൻസ് മാരേജ് ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല. ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല, പിന്നെയാണ് നിനക്ക്. പിന്നെ ഇവിടെ കറങ്ങി നിക്കാതെ പോവാൻ നോക്കുന്നേ, ചിന്നു വരുന്നുണ്ട്. അവിടെ സ്വഭാവം അറിയാലോ. പോ പോ പോ. എനിക്ക് പറ്റിയ വരുവാണെന്ന് പറഞ്ഞാൽ കൊടുത്തേ. ഹലോ. ഹലോ, ലോറൻസ് മാരേജ് ബ്യൂറോ? അതെ, യെസ്, ലോറൻസ് മാരേജ് ബ്യൂറോ. ഭവതി എവിടെന്നാണ് വിളിക്കുന്നത്? ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ? ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, പേരെന്താണ്, നാളെന്താണ്, തൂക്കം, വണ്ണം, വയസ്സ്, നിറം. പറഞ്ഞോളൂ. അയ്യോ, ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ല. അല്ലേ, പിന്നെ? അതെ, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ. അയ്യോ, കെട്ട് നടന്നതും ഇല്ല, ഉള്ളത് ഇപ്പം കട്ടാവുകയും ചെയ്യും. ഹായ്. ഹായ് ലോണ, പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഉഗ്രൻ, അടിപൊളി. അല്ല,
അല്ലാതെ പിന്നെ ഞാൻ ചിന്നുവിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? ആര് പറഞ്ഞു കിട്ടണില്ലാന്ന്? ഓ പിന്നെ കിട്ടി കിട്ടി, ഇന്നാള് പപ്പയുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം. ഓ ഇതൊക്കെ നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോന്നോ? എന്താ ഗുണം ഇല്ലാത്തേ? അമേരിക്കയിലെ ചെറുക്കന്, ആഫ്രിക്കയിലെ പെണ്ണ്, എന്താ കമ്മീഷൻ? എന്തിന്? ഉദാഹരണത്തിന് 3 മാസത്തിന് മുമ്പ് നടത്തിയ ഒരു കല്യാണം. പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കോ ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവര് കഴിയുന്നത്? ഒരു വഴക്കും ഇല്ലാതെ? ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല, ഇനി അവര് വഴക്കുണ്ടാക്കത്തൂല്ല. അത് ലോണൻ എങ്ങനെ അറിയാം? എനിക്കറിയാം. പെണ്ണ് സംസാരിക്കത്തൂല, ചെറുക്കന് ചെവിയും കേൾക്കത്തില്ല. അപ്പത്തിന്റെ അവരെങ്ങനെ വഴക്കുണ്ടാക്കും? അവന്റെ ഒരു മാരേജ് ബ്യൂറോ ചവിട്ടിയാ ഗീർക്കളയും. നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. അവളെ കൂളി പഠിക്കുന്ന കാലം തന്നെ എഴുത്ത് കൊടുക്കലായിരുന്നു പണിയില്ല. അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കന് എഴുത്തുകാരിയായ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ. ഇവളെ എഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത്? 2 കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 കെട്ടുകഥകൾ നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ 2 കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് 2 കെട്ടുകഥ പത്രത്തിൽ വന്നു എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ശരി, 2 കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണല്ലേ. അത് രക്ഷപ്പെട്ടു പോട്ടെ. ശരി, നിന്റെ കെട്ടിയാന്ന് കെട്ടിക്കൂടാ. നീ വന്ന് കേറിയപ്പോ ചോദിച്ചതെന്താ? ഇതിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ എന്നല്ലേ? ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായല്ലോ. അമ്മേ, എന്താണ് കാണിക്കണത്? അനുഗ്രഹിക്കുന്നു അമ്മേ, ബസ് കണ്ടക്ടർ ആയിട്ട് ജോലി കിട്ടിയതിന്റെ ആദ്യത്തെ ദിവസമാണ്. മോനെ, പിന്നെ പടിയിലൊന്നും നിക്കരുത്. ഞാൻ ചവിട്ട് പടിയിലൊന്നും നിക്കത്തില്ല, ഞാൻ സ്ത്രീകളുടെ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം. മാമന്റെ കാല് പിടിച്ച ഈ പണി ഒപ്പിച്ചെടുത്തത്? അതല്ലേ ഞാൻ അമ്മയുടെ കാല് പിടിച്ചത്. നീ ആയിട്ട് ആ പണി കളഞ്ഞു കുളിക്കരുത്. ഇല്ലമ്മേ, വിജയ സ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും. ആ പോയിട്ട് വാ. എനിക്ക് എന്റെ മാമന്റെ ബസ്സിൽ കണ്ടക്ടർ ആയിട്ട് ജോലി കിട്ടി. ഓ, ഇവന്റെ സ്വഭാവത്തിന് പറ്റിയ പണി തന്നെ. ഇനി എനിക്ക് എന്തു സുഖമാ, എല്ലാവരെയും കാണാം, പെണ്ണുങ്ങളൊക്കെ തന്നി മുട്ടി നിന്ന് ജോലി ചെയ്യാം. എന്നിട്ടുള്ള അവര് നിന്നെ തട്ടാൻ? അതൊന്നുമില്ല, ചിന്നു മിന്നു ലോലിയും പോപ്പിയും ലാലിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിന്റെ മാമൻ കുത്തുവാളെടുത്തത് അല്ലെ? അതെങ്ങനെ? എടാ, അവരൊക്കെ ചോദിക്കുമ്പോ ടിക്കറ്റ് ചോദിക്കുമ്പോ നീ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കില്ല? പിന്നെ അതൊന്നുമില്ല, എന്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും, എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കും. ലോലിനൊരു പണിയായി, നമുക്കൊരു പണി വേണ്ടേ? വേണോ? വേണോ? വേണ്ടതുപോലെ ഇങ്ങനെ നടക്കാം. ഹലോ, ഞാൻ ജോലിക്ക് വരാനോ? ഏ, വെക്കടാ ഫോൺ. ജോലിക്ക് ആരട്? ഒരുത്തരും ജോലിക്കല്ലേ നമ്മളെ വിളിക്കുന്നത്? അവരോട് പോകാൻ പറ പിന്നല്ലാതെ നമ്മ പണിയെടുത്ത് ജീവിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നീ വാ, വെറുതെ നടക്കാനും സമ്മതിക്കത്തില്ല. ആരാ പൊതുവഴിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നത്? തിരിഞ്ഞേക്കണം. മൂത്രമൊഴിക്കുന്നതല്ല, മുതുകൊടിഞ്ഞിട്ട് പിടിച്ചു നിന്നതാ. നമ്മുടെ ലോലൻ. എടേ ലോല, ഇതെന്ത് പറ്റി? വണ്ടി അപകടം വല്ലതാണോ? അല്ല, അമ്മാവൻ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഏ, കാലത്തെ ജോലിക്കേറി വൈകിട്ട് പിരിച്ചും വിട്ടോ? ഇത്ര വേഗം നീ പെൻഷൻ പറ്റിയോ? അമ്മാവൻ എന്നോട് പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ സ്നേഹത്തോടെ ടിക്കറ്റ് കൊടുത്തു. എടാ, സ്നേഹത്തോടെ ടിക്കറ്റ് കൊടുക്കുന്നതിന് അമ്മാവൻ എന്തിനാ നിന്റെ കൈതല്ലി ഓടിക്കുന്നത്? അമ്മാവൻ അല്ലെന്ന് അടിച്ചോടിച്ചത്. പിന്നെ നമ്മൾ ടിക്കറ്റ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് സ്നേഹത്തോടെയാണെന്ന് അവരെങ്ങനെ അറിയും? അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എഴുതി കൊടുത്തു. എന്നിട്ട്? എന്നിട്ടോ? എടോ, യവളുമാരുടെ ഒക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിനകത്തുണ്ടായിരുന്നു. ഇവന്മാർക്കൊണ്ടോ സ്നേഹവും ബഹുമാനവും? കഴുതകള് അടി തുടങ്ങിയില്ലേ?